ഓരോ കാലത്തും ഓരോ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓരോ വിദഗ്ധർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഈ വിദഗ്ധരെ പോലെ തന്നെ സാധാരണ മനുഷ്യരും അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യരുടെ അഭിപ്രായങ്ങളങ്ങനെ ശ്രദ്ധിക്കപ്പെടാറില്ല. പക്ഷേ കുറച്ച് സമൂഹത്തിൽ ഉന്നത പദവിയിൽ നിൽക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ വാക്കുകളും അവരുടെ അതിനെക്കുറിച്ചുള്ള നിരീക്ഷണവും അവരുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഇപ്പം മത നേതാക്കന്മാരാണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും, അത് വിമർശിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്ക് മുമ്പിലുള്ള വലിയൊരു പ്രതിസന്ധിയാണ് കൊറോണ എന്ന് പറയുന്ന വിപത്ത്. അത് വന്നതിന് ശേഷം പലതരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. പല രാഷ്ട്രീയ നേതാക്കളുടെയും മത നേതാക്കന്മാരുടെയും ഒക്കെ അഭിപ്രായത്തിൽ യൂണിവേഴ്സിറ്റിയുടെ, അതെ, അത് ശരിയായ ദിശയിൽ പോകുന്നു. അല്ലാണ്ട് ഓട് കൊറോണ എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടു, ഗോ കൊറോണ എന്ന് പറഞ്ഞൊരു സംഭവം. അത് കഴിഞ്ഞാൽ പപ്പടം നിന്നാൽ എത്തും കൊറോണ പോയി കിട്ടുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഹനുമാൻ എൻ്റെ ശ്ലോകം, 5 തവണ ചൊല്ലിയാൽ കൊറോണ പോയി കിട്ടുമെന്ന് പറയുന്ന കേട്ടു. അങ്ങനെ കുറേ സംഭവം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് മൂത്രം, അങ്ങനെ ഒരു സംഭവം കേട്ടു. അത് കുടിച്ചാലും രോഗം പോകും, മാറിക്കിട്ടും എന്ന് പറഞ്ഞു. സാധാരണ മൂത്രമല്ല, വേറെ മൂത്രമാണ്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലും ഒന്നൊരു തോന്നില്ല. കാര്യം പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളല്ലേ പറയുന്നത്, നമുക്കും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അല്ല, ഇപ്പം ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയുക, ഇപ്പം ഈ ലോക്ക്ഡൌൺ കാലഘട്ടം, ഈ രോഗമൊക്കെ വന്നതിന് ശേഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ദൂരെയൊക്കെ പോകുന്ന സ്ഥിതി കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഈ എല്ലാ വിദഗ്ധരും മൂത്രം ഒഴിക്കുന്നതും മൂത്രം ഒഴിക്കുന്ന ഉപകരണങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ മൂത്രത്തിലൊക്കെ ഒത്തിരി ഗവേഷണം നടക്കുന്ന ഒരു കാലമായത് അതിന്റെ ഭാഗമായിട്ടാണ് മൂത്രം വന്നത്. അതിനു മുമ്പ് കൊറോണയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പം രഘുനന്ദൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കൊറോണ വന്ന സമയത്ത് ഒരുപാട് വിദഗ്ധന്മാർ പലതരം ചികിത്സകളുമായിട്ട് രംഗത്ത് വന്നു. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ട്, എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട്. അത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേന്ദ്രമന്ത്രിയാണ് അത് തുടക്കം കുറിച്ചത്. അദ്ദേഹം ബുദ്ധമത സന്യാസിമാരോടൊപ്പം ഗോ കൊറോണ ഗോ കൊറോണ ഗോ കൊറോണ എന്ന് പറഞ്ഞ് കൊറോണ ആയിട്ട് ഓടിച്ച് ഓടിച്ച് കൊറോണ ഓടി കൊഴിഞ്ഞ് ക്ഷീണിച്ച് അലന്ന് ഓരോ വീടുകളിലും കാണുന്ന മൂക്കിലോട്ടും ഒക്കെ ഇടിച്ചു കയറാൻ തുടങ്ങി. അപ്പോൾ അതൊരു പരിവായി നിന്നപ്പോഴാണ് ആസാമിലെ ഒരു MLA പറഞ്ഞത്, ഈ ഇങ്ങനെ എന്തായാലും ഈ ഓടിച്ച കൊറോണ എവിടെങ്കിലുമൊക്കെ ചെന്ന് കയറിയാൽ പിന്നെ അത് ശരീരത്ത് നിന്ന് ഓടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ ഗോമൂത്രം കുടിക്കുക എന്നുള്ളത്. ഈ പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ പറമ്പിലൊക്കെ കളിച്ചോണ്ടിരിക്കുമ്പോഴേ പശു അപ്പിയിടും, ആ സൗണ്ട് കേട്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഒന്നുമില്ലെന്ന് പറയാം എന്നുള്ള രീതിയിൽ. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇത് കുടിക്കാൻ പറഞ്ഞു. അത് കുടിച്ച് അതിന്റെ ഒരു സംഗതി ആയപ്പോഴത്തേക്കാണ് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടന, അവര് ഈ ഗോമൂത്രവും ചാണക കേക്കും അത് രണ്ടും ഈ ഒരു മീറ്റിംഗ് പോലെ കൂടി അത് വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ ഒരു കുറേ ആളുകൾ അങ്ങനെ അതുമായിട്ടൊക്കെ നടന്നു. പിന്നെ അവസാനമാണ് ഈ പറയുന്ന ഈ പപ്പടത്തിലേക്ക് എത്തിയത്. പപ്പടത്തിലേക്കെത്തി ഈ പപ്പടത്തിൻ്റെ പിന്നെ മഹത്വമൊക്കെ പറഞ്ഞ് ഇത് കഴിച്ചാൽ ആൻറ്റിബോഡി ആൻറ്റിജനൂടെ കയറി കോട്ടായിട്ട് ഡെൻഡോൾഫിക്ക സുഡോൾഫിക്ക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവുകയും അത് ഇത് ശരീരത്തെ പ്രതിരോധിക്കുമെന്നും പറഞ്ഞു. ഇത് പുള്ളി വടക്കേന്ത്യക്കാരനായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, പപ്പടത്തെ കുറിച്ചൊന്നും പറഞ്ഞോട്ട്. വടക്കേന്ത്യയിൽ ഉണ്ടാക്കുന്ന പപ്പടം മസാലയും അതുപോലെ കുരുമുളകും ചേർത്തിട്ടുള്ള പപ്പടമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പപ്പടം അല്ല അവിടുത്തെ പപ്പടം, അത് വേറൊരു ടൈപ്പ് പപ്പടമാണ്. ഇനി അത് തിന്നാലാണോ പോകുന്നതെന്നാണോ പുള്ളി ഉദ്ദേശിച്ചത്? ആ അല്ല, ഈ കുരുമുളകും അതുപോലുള്ളതൊക്കെ നല്ലപോലെ കൂട്ടിയാലേ കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ രാവിലെ ആകുമ്പോൾ ഒരു എരിവൊക്കെ വരും. അതെ, നേരം വെളുത്താൽ പോലും അതിന്റെ ആ എരിവ് മാറത്തില്ല. വായിൽ ചൂടും വയറ്റിൽ തണുപ്പുമാണ്. വയറ്റിൽ തണുപ്പാണ്. അതുകൊണ്ടാണോ പുള്ളി പറഞ്ഞത്? അല്ല, അത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. കർണാടകയിലെ ഒരു കോൺഗ്രസിന്റെ മുനിസിപ്പൽ കൗൺസിലറോ അങ്ങനെ പുള്ളി പറഞ്ഞത് മൊട്ട റമ്മൂട് അടിക്കാനാവും. അങ്ങനെ പുച്ഛിച്ചളരുത്. അത് ഒരുപാട് പേരുടെ പ്രതീക്ഷയാണത്. ആ പ്രതീക്ഷയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സാധാരണഗതിയിൽ എന്റെ ഒരു ചിന്താഗതി വെച്ച് നോക്കുകയാണെങ്കിൽ പറഞ്ഞ ഞങ്ങളുടെ അപ്പുറത്തുള്ള ചേട്ടന്മാരെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ റമ്മിനകത്ത് കുരുമുളക് അഴിച്ച് കലക്കി കഴിച്ചു കഴിഞ്ഞാൽ പനി അങ്ങ് മാറും എന്ന് പറഞ്ഞു. അപ്പൊ മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചെന്നിനായകം മുട്ടയും കൂടെ ചേർത്ത് ഇടി കൊണ്ട ക്ഷതം മാറുന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ എന്തെങ്കിലും മാറുമെങ്കിൽ മാറിക്കോട്ടെ. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി കഴിക്കുന്ന വരുന്നത് പിന്നെ മധ്യപ്രദേശിലെ പ്രോട്ടം സ്പീക്കർ പറഞ്ഞത് ഇപ്പൊ അമ്പലത്തിന്റെ പണി തുടങ്ങാൻ പോകുന്നു. ഈ അമ്പലത്തിന്റെ പണി തുടങ്ങുന്നതോടുകൂടി പിന്നെ ആ പ്രശ്നം മാറിക്കിട്ടെന്ന് പറഞ്ഞു. ഇനി അതിപ്പോ ഒരു പാർട്ടിക്കാരാ പറഞ്ഞെങ്കിൽ വേറെ ഇനി നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ പറഞ്ഞു. ഒന്ന്, ഒരു പുള്ളി ആദ്യം പറഞ്ഞു ഇത് ഈ കൊറോണ എന്ന് പറയുന്നത് ചൈനയെ പരീക്ഷിക്കാൻ വേണ്ടി ഇറക്കിയതാണ്, ചൈന മുഴുവൻ ഇല്ലാതാവാൻ പോവാണ്, അവിടുന്ന് കണ്ടാണ് ദജ്ജാലി വരുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു പുള്ളി പറഞ്ഞ് പിന്നെ ഒരു പാട്ട് പാടി
ഈ കൊറോണ എന്നാൽ നമ്മൾ അന്നത് കണ്ടതാ പറഞ്ഞൊരു പാട്ട് പാടി. അത് ഒരു കണത്തിലാദ്യം അത് പ്രാർത്ഥനയാന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് പാട്ടനല്ല ആമുഖ ഗാനമാണ്, ഇനിയിപ്പൊ കൊറോണ ചേർത്തുള്ള ഗാനം ചൊല്ലി വേണമല്ലോ എല്ലാം തുടങ്ങാൻ. അങ്ങനെ നിൽക്കുകയാണ് കൊറോണ. പക്ഷെ പപ്പടക്കാരനെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. പുള്ളി പാർലമെന്ററി കാര്യം ഒപ്പം തരും, ഇതിന്റെ ഇടയ്ക്ക് മന്ത്രിയും കൂടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, ഈ കൊറോണ ബാധിച്ചെന്ന് തോന്നിയാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എവിടെങ്കിലും വെയിലുള്ളിടത്ത് ഇറങ്ങി തെങ്ങിന്റെ ഒട്ടി കിടക്കണം. അതുകൊണ്ട് അത് നല്ലൊരു ആളിവിടെ ഈ പ്രകൃതി ചികിത്സക്കാരൻ കിടന്നു. അങ്ങനെ മോന്റെ അടുത്ത് ഞാൻ ചോദിച്ചു അച്ഛൻ എന്തേന്ന് ചോദിച്ചപ്പോ ആ ഇല്ല തെങ്ങിന്റെ വീട്ടിലങ്ങാണ്ട് കിടക്കുന്നത്. ഞാൻ വിചാരിച്ച അവൻ കെറിയിച്ച് പറഞ്ഞാണ് തെങ്ങിന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ അച്ഛൻ അവിടെ കിടക്കുന്നു. അപ്പൊ അവൻ എനിക്ക് തോന്നിയ ഒരു ഗുണം എന്താ അറിയാവോ, ഇങ്ങനെയുള്ളവർ പോയി തെങ്ങിന്റെ വീട്ടിൽ തന്നെ കിടന്നാൽ ഇപ്പൊ ഈ തേങ്ങ അടർത്താൻ ആളില്ലാത്ത സമയമാണ്. ഏതെങ്കിലും രണ്ട് തേങ്ങ വീണ് ചിലപ്പോ ഈ ആത്മാവിന് ഒരു പുണ്യം കിട്ടുന്നെങ്കിൽ. അങ്ങനെയാണ് ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പപ്പടക്കാരന് പിടിച്ചിരിക്കാൻ പറ്റില്ല. പപ്പടക്കാരൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെങ്കിലും പുള്ളി അത് മുക്കി ഒടുവിൽ രക്ഷപ്പെടുന്നു, പിൻവലിച്ചു. അപ്പോഴാണ് നിങ്ങൾ രണ്ടാമത് ചോദിച്ച കാര്യമുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു, അതായത് ഇപ്പൊ ജനങ്ങൾ പൊതുവിൽ ഈ വിദഗ്ധന്മാരെല്ലാം മൂത്രത്തിൽ കേന്ദ്രീകരിച്ചിരിക്കും, അവർക്ക് മറ്റേ പഴയതുപോലുള്ള പരിപാടികളൊന്നും വലുതായിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു മുള്ളൂർക്കര എന്ന് പറയുന്നൊരു ഉസ്താദുണ്ട്, പുള്ളി പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകനായ മുഹമ്മദ് നബി പല ദിവസങ്ങളിലും രാത്രി ചട്ടി പെടുക്കുമായിരുന്നു. അപ്പൊ പെടുക്കുക മുള്ളുക മൂത്രം ഒഴിക്കുക പല സാധനമുണ്ട്. കാരണം നമ്മളിപ്പോ ഈ തെക്കൻ കേരളത്തിൽ പെടുക്കുക എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ ചെല്ലുമ്പോൾ ഈ പെട്ടുപോയി എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ തോന്നും. അപ്പം ചട്ടിയിൽ മൂത്രം ഒഴിക്കുക. അപ്പം ആ വീട്ടിലെ ഏതോ ഒരു പിന്നെ ആർക്കോ ജോലിക്കാരിക്കോ മറ്റോ രാത്രി ഒരു വയറ്റ് വേന വന്നു. അപ്പൊ ഇവര് പെട്ടെന്ന് പോയി പ്രവാചകന്റെ മൂത്രം എടുത്തു കുടിച്ചു. അപ്പൊ അസുഖം അങ്ങ് മാറി. അപ്പൊ അതിനകത്ത് പുള്ളി പ്രവാചകന്റെ മഹത്വം പറഞ്ഞതാ. അപ്പൊ പുള്ളി പ്രവാചകൻ കാണുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ റിപ്പർ ഇറങ്ങിയ സമയത്തെ ചട്ടിക്കച്ചവടം ഒരുപാട് നടന്നു, ആളുകളെ അടിച്ച് റിപ്പറും ചട്ടിയായിട്ടുള്ള ബന്ധം. അപ്പൊ ഈ രാത്രി വീട്ടിലകത്തിരുന്ന് മൂത്രം ഒഴിച്ച് ജനലിൽ കൂടെ പുറത്തോട്ട്. അതുപോലെ പ്രവാചകൻ അങ്ങനെയുള്ള ഒരാളാണ്. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് പരിതന്ത്രം കേട്ടപ്പോ തോന്നിയില്ലേ രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ പെട്ടെന്ന് പേടിയാന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധ തിരിച്ച് വരുന്നൊരു സ്ഥിതി വിശേഷം. അപ്പോഴാണ് വേറൊരു ചെറിയ ആള് ഔലിയാക്കളുടെ മൂത്രവും കൊണ്ട് ഇറങ്ങിയത്, വേറൊരാൾ ഇറങ്ങി. അപ്പൊ പുള്ളി പറഞ്ഞത് ഈ H2O എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ സാധാരണ നമ്മളിതുവരെ ഈ മൂത്രത്തിന്റെ ഒരു ഘടനയൊന്ന് പഠിക്കാൻ ഇതുവരെ നമുക്ക് ശ്രമം നടത്തി നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഇതങ്ങ് ഒഴിച്ചു പോകുമ്പോ നമ്മളങ്ങ് മറന്നു പോകും. ആ പോട്ടെ, ഇത് മുട്ടുമ്പോഴാണ് അല്ല, ഇത് പോകാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് ഓർക്കുന്നത്. പക്ഷെ പുള്ളി അങ്ങനല്ല, ഇതിനെ കുറിച്ച് ഓർത്തിരിക്കുകയും ആ മൂത്രത്തിന്റെ രുചിയും പ്രത്യേകതയൊക്കെ പറഞ്ഞൊരു സംഗതിയാണ്. മറ്റേ കക്ഷിയിലെ പങ്കുകാര് നേരത്തെ മുതല് പിന്നെ ഈ പശുവിന്റെ മൂത്രമായിട്ട് നിൽക്കുക, അത് പിടിവിടത്തില്ല. അത് വിടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ ബാധിച്ച ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിതിലെ പണ്ട് ഈ ട്രെയിൻ നിർത്തുമ്പോൾ ഓടിപ്പോയി പബ്ലിക് ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പോലെ എപ്പൊ പശു മൂത്രം ഒഴിക്കുന്ന കാണുന്നോ എറിയാത്ത പശു ആയിരിക്കണം. എന്നാലേ അല്ലെങ്കിൽ കാല് വിളിച്ചൊരു അടി അടിച്ചാല് ഈ പോന്നവന്റെ മൂത്രം അങ്ങ് നിൽക്കും. മൂത്രം വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തുള്ളി തുള്ളിയായിട്ട് ഏതോ പടത്തിൽ കൊച്ചിനെ പറയുന്ന പോലെ തുള്ളി തുള്ളിയായിട്ട് വല്ലപ്പോഴേ പോത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആ പുള്ളി അങ്ങനെ പോയി കുടിക്കുന്ന കഥ പറഞ്ഞു. ഇതിന്റെ ഇടയിലാണ് ചെന്നൈയില് ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ്, അതെനിക്ക് സത്യമാണെന്നൊന്നും തോന്നുന്നില്ല, പുള്ളി അപ്പുറത്തെ ഫ്ളാറ്റുകാരുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരില് എല്ലാ ദിവസവും രാവിലെ അവരുടെ വാതലിന്റെ മുമ്പിൽ മൂത്രം ഒഴിക്കും. ചില ഭീകരസാ. ഇതിപ്പൊ പണ്ടാരൻ പറഞ്ഞ പോലെ ഒരാൾ അപ്പുറത്തെ വീട്ടിലെ ബാബു എന്ന് പറഞ്ഞ ഒരാളോട് നിരന്തരം പഴക്കമുണ്ടായോണ്ട് എന്ത് ചെയ്ത് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്ത് ഇപ്പുറത്തെ സോമണ്ണൻ ഒരു പട്ടിയെ മേടിച്ചു. പട്ടിക്ക് പേരിട്ട് ബാബു. മറ്റാള് തെറി വിളിക്കണ്ടല്ലോ അതിന് പകരം. അല്ല, അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഈ മഹേന്ദ്ര സിംഗ് ടിക്കായത്ത് എന്ന് പറയുന്ന ഒരാള് ഡൽഹിയിൽ കർഷകരുടെ സമരമായിട്ട് വന്നു. വന്നിട്ട് ആരും പരിഗണിക്കുന്നില്ല. പുള്ളി അവസാനം എന്തോ ഇത് 1.5 ലക്ഷം ആളുമായിട്ടാണ് വന്നേക്കുന്നത്. അവരെടുത്ത് പറഞ്ഞ് എല്ലാവരും ഈ മൈതാനത്ത് അങ്ങ് അപ്പിയിട്ടേക്കാൻ പറഞ്ഞു. അവരെല്ലാവരും ഒരുവപ്പ് വെള്ളമായിട്ട് പോയിരുന്നു ഈ മൈതാനം മൊത്തം അപ്പിയിട്ട് ആ പ്രദേശം മൊത്തം വാടയായി, ഡൽഹി മൊത്തം മണമായി. എങ്ങനെങ്കിലും പുള്ളിയെ വിളിച്ച് എന്തുവാ വേണ്ടെന്ന് ചോദിച്ചു. കർഷകർക്ക് പെൻഷൻ, എന്നാ പെൻഷൻ എങ്കിൽ പെൻഷൻ. ഇത് പറഞ്ഞപ്പോ പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് വളയാൻ പോയി, അവര് ഈ സൈസ് ഒരു പണി കാണിച്ചു. പിറ്റേന്ന് പത്രത്തിലെല്ലാം വാർത്ത വന്ന് ചെറിയ ചെറിയ റോഡുകളിൽ കൂടെ ഒന്നും ആളുകൾക്ക് നടക്കാൻ. പക്ഷെ അത് 2 ദിവസം കൂടെ നീട്ടിയായിരുന്നുള്ള അവസ്ഥയുണ്ടല്ലോ. ഇരിക്കുന്നിടത്തിരുന്ന് കാര്യം പ്രശ്നമായി. എന്തായാലും 10 മണിക്ക് മുമ്പ് തീർന്നത്. ചുരുക്കത്തിൽ
മൂത്രം ശ്രദ്ധേയമായ ഒരു ആയുധമായി മാറുന്ന കാലഘട്ടത്തിലാണ് ഉപജീവന മാർഗമായി മൂത്രം മാറുന്നു, ആയുധമായി മൂത്രം മാറുന്നു. ഈ മൂത്രത്തിനൊക്കെ വന്ന ഒരു പ്രാധാന്യം ആലോചിച്ച് നോക്കിയ. അതെ, മൂത്രം ഇപ്പോൾ വിപണിയിലെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ചിന്താഗതിക്കനുസരിച്ച് വലിയ വലിയ ഭാവനകൾക്കനുസരിച്ച് അതിനൊരു പുതിയ തലം കൈവന്നിരിക്കുകയാണ്. പക്ഷെ ഒന്ന് സത്യമാണ്, അറിവുള്ളവൻ പറഞ്ഞാലും മണ്ടത്തരം മണ്ടത്തരം തന്നെ.